വേഗമെന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ എല്ലാ പ്രിയപ്പെട്ട സ്നേഹജനം അറിയിക്കുന്നു. ഇന്നത്തെ ഈ സമയം നമുക്ക് ദൈവനം പഠിക്കാൻ ദൈവം ഒരുക്കുന്ന അവസരം വളരെ വിലപ്പെട്ടതാണ്. നിങ്ങൾ പരമേശ്വരനോട് കാണിക്കുന്ന സ്നേഹം വാത്സല്യത്തിന് വളരെ നന്ദി പറയുന്നു. സാമ്പത്തിക കൂട്ടായ്മകൾക്ക് വളരെ നന്ദി പറയുന്നു. അമൃതക്കുരുക്ക് കവിയുന്ന നല്ല പങ്ക് സർവശ്രദ്ധ ജീവിതം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാർക്കും തന്നോട് അടുത്ത് വന്ന ജനങ്ങൾക്കും ദൈവത്തിൻ്റെ ഭജം മനസ്സിലാക്കാൻ പറഞ്ഞു കൊടുത്ത ഉപമകളാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. ധാരാളം ഉപമകളുണ്ട്, അതിൽ ചിലത് നമ്മൾ ചിന്തിച്ചു വരികയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ല ശമരിക്കാൻ ഉപമയാണ്. നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഉപമയാണ്. ലൂക്കോസ് വിശേഷ 10-ാം അധ്യായത്തിൻ്റെ 25-37 വാക്യങ്ങളാണ്. ഒരു മനുഷ്യൻ യേശുവിന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടു. അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ചു അർദ്ധപ്രാണനായി വിട്ടേച്ചു പോയി. ആ വഴിയായി യദിശ ഒരു പുരോഹിതൻ വന്നു അവനെ കഴിട്ട് മാറി കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവിനും ആ സ്ഥലത്ത് എത്തി അവനെ കഴിട്ട് മാറി കടന്നുപോയി. ഒരു ശമരിയക്കാരനെ വഴി പോകലിൽ അവൻ്റെ അടുക്കൽ എത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. അറികെ ചെന്ന് എണ്ണയും വീഴിഞ്ഞും പകർന്നവനെ മുറുകിലേക്ക് കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേന്നാൽ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരനെ കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാമെന്നുകൊണ്ട് പറഞ്ഞു. കള്ളമലക്കയിൽ അകപ്പെട്ടവന് ഈ മൂവല്ലി ഏവനെ കൂട്ടുകാരനായി തീർന്നു എന്ന് എനിക്ക് തോന്നുന്നു. അവനോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട് നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഉപമകളിൽ വളരെ ഫേമസ് ആയൊരു ഉപമയാണ് നല്ല ശമരിയക്കാരൻ. ന്യായശാസ്ത്രത്തിലെ മനുഷ്യൻ യേശുവിനോട് ചോദിച്ച ചോദ്യമാണ്, ചോദ്യത്തിൻ്റെ മറുപടിയാണ് കർത്താവ് പറയുന്നത്. ആ ന്യായശാസ്ത്രി ചോദിച്ചത് നല്ല ഉദ്ദേശം കൂടിയല്ല ചോദിച്ചത് നമുക്ക് മനസ്സിലാകുകയാണ്. അതുകൊണ്ടാണ് യേശു ഇങ്ങനെയുള്ള നിരയിലൊരു മറുപടി പറയാനായിട്ട് ഇടയാത്തിരുന്ന് നമുക്ക് മനസ്സിലാക്കുകയാണ്. അവനെ ഈ ചോദ്യത്തിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കും. ഏത് വാക്കും പറഞ്ഞ് യേശുവിനെ കൊടുക്കാനായി ന്യായശാസ്ത്രിമാർ അന്ന് പറഞ്ഞിട്ടുണ്ട്, അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. ദൈവത്തിൻ്റെ വചനം ശരിക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കുടുക്കു ചോദ്യങ്ങളിട്ട് അങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പം നേരായ മാർഗത്തെ വചനം പഠിക്കാനായിട്ട് യേശു ആഗ്രഹിച്ചത് കൊണ്ടാണ് ഇതൊരു ഉപമ പറഞ്ഞ കാര്യം മനസ്സിലാക്കുകയാണ്. ഒരു മനുഷ്യൻ യേശുവിൽ നിന്ന് യെരിഹോയിലേക്ക് പോയ സന്ദർഭത്തിൽ അവനുണ്ടായ പ്രതിസന്ധികളാണ്. അവർ കള്ളന്മാരെ കയ്യിൽ അകപ്പെട്ടു നമ്മൾ കാണുകയാണ്. അന്നേരം അവിടെ ലേവിന് വന്നു അവിടെ കാണുന്ന രണ്ട് കാര്യം പ്രത്യേകമായി കാണുകയാണ്. അതുപോലെ ആദ്യം പുരോഹിതം വന്നു, പിന്നെ ലേവിന് വന്നു. രണ്ടുപേരും അവനെ മൈൻഡ് ചെയ്തില്ല. അവസാനം നല്ല ശമരിക്കാരൻ വന്നു എന്നുള്ള ആ കാര്യമാണ്. അത് നമ്മൾ ശരിക്കും ഒന്ന് പഠിക്കുമ്പോൾ ഒത്തിരി ആത്മീയ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. യഹൂദൻ്റെ കൂട്ടുകാരൻ ഇസ്രായേലിനാണ്, പരീശൻ്റെ കൂട്ടുകാരൻ പരീശനാണ്. എന്നാൽ യഥാർത്ഥമായ സ്നേഹിതൻ എന്ന് പറയുന്നത് ആപത്തിൽ സഹായിക്കുന്നവനാണെന്ന് യേശു പറഞ്ഞു കൊടുക്കുകയാണ്. യഥാർത്ഥ കൂട്ടുകാരൻ ആരാന്നറിയാമോ? ആപത്തിൽ സഹായിക്കുന്നവനാണ്. യെരുശലേം സമുദ്രപ്പെടുന്ന 3000 അടി ഉയരമുള്ള സ്ഥലമാണ്. 3000 അടി ഉയരമാണ്. യെരിഹോ 1000 അടി ഉയരമുള്ള സ്ഥലമാണ്. അപ്പം യെരുശലേം എന്ന് യെരിഹോയിലേക്ക് പോവുകയാണ്. ആത്മീയമായിട്ട് അർത്ഥമായി പറയുന്നത് യെരുശലേമിൽ നിന്ന് യെരിഹോ പോകുമ്പോൾ പിന്മരത്തിലേക്ക് പോയി എന്നൊക്കെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ എതിര് പറയുകയല്ല. പക്ഷേ യെരുശലേമിൽ നിന്ന് അവൻ താഴോട്ട് വരികയാണ്. ഒരു വാക്കി പറഞ്ഞാൽ അവൻ ആത്മീയ ജീവിതത്തിൽ അധപ്പത്തിലേക്ക് നീങ്ങുകയാണ്. ഉയർച്ചയിൽ നിന്ന് താഴ്ചയിലേക്ക് വരികയാണ്. അപ്പം 3000 അടി താഴ്ചയിൽ നിന്ന് അവനെ താഴോട്ട് വരികയാണ്. 1000 അടി താഴ്ചയിലേക്ക് വരുന്നു. യെരിഹോ യെരുശലേമിന് കിഴക്ക് 27 കിലോമീറ്റർ ദൂരമാണ് എന്ന് കാണുന്നു. ഇതൊരു തൂക്ക റോഡാണ്, താഴോട്ട് ഇറങ്ങി വരുന്ന തൂക്ക റോഡാണ്. വിജനമായ റോഡാണെന്ന് കരുതിയത് വിജനമായ റോഡാണ്. പാറക്കെട്ടുകളും ഗുഹകളും പർവ്വതങ്ങളും കള്ളന്മാരെ ഗുഹയും പതിരിപ്പുകാരുമുള്ള സ്ഥലമാണിത്. റിമോട്ട് ഏറിയാണ്, താഴോട്ടുള്ള ഇറക്കമാണ്, ഇടുങ്ങിയ വഴിയാണ്. ഇവിടെ യാത്രക്കാർ പോകുമ്പോൾ അവിടെ പതിയിരിപ്പുകാരുണ്ട്, കള്ളന്മാരുണ്ട്, പാറക്കെട്ടുകളുണ്ട്, ഗുഹകളുണ്ട്, പർവ്വതങ്ങളുണ്ട്, കള്ളന്മാരെ ഗുഹകളും ഒക്കെ പതിയിപ്പുകാരൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ്. അതിനെ രക്തവഴി, ദ ബ്ലഡി വേ എന്നുവരെ പേരുണ്ട്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്രയാണത്. അപ്പോൾ ഇതിൽ പിന്മാറ്റത്തിലേക്ക് പോകുന്ന ആത്മീയത്തിൽ നിന്ന്
ബോധ്യത്തിലേക്ക് പോകുന്ന, ദൈവത്തെ അറിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന എന്തൊക്കെ അവസ്ഥയിലൊക്കെ പറഞ്ഞാൽ തെറ്റുള്ള കാര്യമല്ല. പക്ഷേ ഈ വഴിയിൽ കൂടെ അവൻ യാത്ര ചെയ്യുമ്പോൾ അവൻ കള്ളന്മാരവനെ ആക്രമിച്ചു. അവൻ അർദ്ധപ്രാണനായി മുറിവേറ്റവനായി അവൻ വഴിയിൽ കിടക്കുകയാണ്. വഴിയിൽ കിടക്കുമ്പോൾ ആ കിടപ്പിൽ അതുവഴി പോയ രണ്ടുപേരെ വരുപറയാണ്. ഒന്ന് പുരോഹിതനാണ്. പുരോഹിതന്റെ രീതി ആരാധനയും അതിൻ്റെ മുറയുമുണ്ട്. ആരാധന അതിൻ്റെ മുറിവ്, അതിൻ്റെ മുറ ഇന്ന പോലെ ആരാധിച്ചാൽ ഇന്ന പോലെ ആകാം, ഇന്ന പോലെ ആരാധിക്കണം എന്നൊക്കെ പറയുകയല്ലാതെ എവിടെ ശരീരത്തിനും രക്ഷയുന്നവരും അവൻ ചോദിക്കുന്നേയില്ല. ആമൻ മനുഷ്യവേദനയേക്കാൾ അവൻ്റെ സഭയുടെ പാരമ്പര്യവും ആ രീതിയാണ് അവൻ ഏറ്റവും വലുത്. ആൻ പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്താൽ അങ്ങനെയൊക്കെ നിനക്ക് രക്ഷപ്പെടാം, എനിക്കാട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നീ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ശസ്താബയ്ക്ക് ഇങ്ങനെ കർമ്മങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, അതനുസരിച്ചാൽ നിനക്ക് സ്വർഗത്തിൽ പോവാം. ഞാൻ എന്നെ കൊണ്ട് തന്നെ ആട്ടൊന്നും നിനക്ക് ചെയ്യാനൊക്കൊന്നില്ല, നീ വേണേ അനുഷ്ഠിച്ചോണം, നീ വേണേ ചെയ്തോണം. അതാണ് പുരോഗതിൻ്റെ രീതി. കർമാചാരങ്ങളിൽ കൂടെ ആചാര അനുഷ്ഠാനങ്ങളിൽ കൂടെ യേശുവിനെ അറിഞ്ഞ് രക്ഷപ്പെട്ടോണം, തന്നെ തന്നെ രക്ഷപ്പെട്ടോണം. അതാ അവന് പ്രയോജനപ്പെട്ടില്ല. രണ്ടാമത് വന്ന ലേവ്യനാണ്, അത് പുരോഗതിൻ്റെ സഹായിയാണ് ലേവ്യൻ. അവൻ പ്രധാനമായി അവനെ അവൻ്റേതായിട്ടൊന്നും ചെയ്യത്തില്ല, അവൻ്റെ ആ സേഫ്റ്റി കോർണർ വിട്ട ഒന്നും ഇവനെ സഹായിക്കാൻ തയ്യാറല്ല. തൻ്റെ ക്ഷേമമാണ് അവൻ ഒന്നാമത്. ക്ഷേമത്തിന് അപ്പുറത്താണ് റിസ്ക് എടുക്കാൻ എവനെ ഏത് നിലയിൽ സഹായിക്കാൻ നമ്മൾ തയ്യാറയല്ല. വേണം മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കും, പക്ഷേ സഹായിക്കാൻ തയ്യാറല്ല. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ആ ഞാനായിട്ടൊന്നും ചെയ്യത്തില്ല, വേണം നീ അവിടെ പോയാലിങ്ങനെ ഇവിടെ പോയാൽ രക്ഷപ്പെടാന്നൊക്കെ പറയുന്നതല്ലാതെ ഒരു സഡനായിട്ട് ഒരു രക്ഷയ്ക്ക് വേണ്ടി മരിക്കാൻ കിടക്കുന്നവനല്ലേ, അർദ്ധപ്രാണനല്ലേ, അവൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു രക്ഷ കിട്ടാനായിട്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവർ രണ്ടുപേരും ഫെയിലായിപ്പോയി. അപ്പോൾ യഹൂദന്മാർ പയക്കുന്ന ശമര്യക്കാൻ യേശുവിനെ അനുസ്മരിക്കുകയാണ്. യഹൂദന്മാർ പയക്കുന്ന ഒരു കൂട്ടമാണ് ശമര്യ. ശമര്യയിലോട്ട് ഒരു പുകത്തേയില്ല. ശമര്യ പട്ടണം നിഷിദ്ധമായ പട്ടണമാണ്. യഹൂദന്മാർ പയക്കുന്ന ശമര്യക്കാൻ യേശുവിനെ അനുസ്മരിക്കുകയാണ്. അവർ യേശുവിനെ ശമര്യൻ എന്ന് വരെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. നല്ല ശമര്യക്കാരൻ ഇവിടെ യഥാർത്ഥമായിട്ട് യേശു ക്രിസ്തുവാണ്. അപ്പം ശമര്യ പട്ടണം നിഷിദ്ധമാണ്. ആ ശമര്യക്കാരെന്ന് പറഞ്ഞാൽ യേശു കളിയാക്കുന്നത് യേശുവിൻ്റെ ആ ക്വാളിറ്റികളെ നഷ്ടപ്പെടുത്തുന്ന നിന്നുള്ള കളിയാക്കിയൊരു സംസാരമാണ്. മനസ്സിലാക്കണം. അപ്പോൾ യഹൂദന്മാർ പയക്കുന്നൊരു പേരായിട്ടാണ് ശമര്യ പേര് തന്നെ ഇരിക്കുന്നത്. ഈ ഒരു അർത്ഥപ്പാണയായി കിടക്കുന്ന മനുഷ്യനെ, ഈ നല്ല ശമര്യക്കാരനായ മനുഷ്യൻ, അവനെ നല്ല ശമര്യക്കാരൻ പേര് വരാൻ കാര്യം അവന് പ്രവൃത്തിയാണ്. ലേവ്യനെ യഹൂദനെ കാണാതെ പോയപ്പോൾ യവൻ പോരുന്ന വഴി കണ്ടപ്പോൾ അവൻ്റെ വാഹനം പുറത്ത് നിന്ന് ഇറങ്ങി, അവൻ താഴെ ഇറങ്ങി അർദ്ധപ്രാണനെ കണ്ടപ്പോൾ അവൻ ചെയ്ത കാര്യം എണ്ണയും വീഞ്ഞും പകർന്നു. മുറിവിന് ഏറ്റവും അത്യാവശ്യം അന്നേരം വേണ്ടത് എണ്ണയും വീഞ്ഞുമാണ്. വിഷാണുനാശിനിയും രോഗാണുനാശിനിയുമായ വീഞ്ഞും പുറകെ എണ്ണയും പകർന്നു. നമ്മളുടെ ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്ന പോലെ, സെപ്റ്റിക് ആകാതിരിക്കാൻ മരുന്ന് ചെയ്യുന്ന പോലെ, അന്നത്തെ കാലത്ത് വിഷാണുനാശിനിയായും രോഗാണുനാശിനിയായും എണ്ണയും വീഞ്ഞും ഉപയോഗിക്കുക പതിവുണ്ടായിരുന്നു. ഇത് ഈ നല്ല ശമര്യക്കാരൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അർദ്ധപ്രാണനായ മനുഷ്യനെ കണ്ടപ്പോൾ ആദ്യം ചെയ്ത കാര്യം ഇതുകൊണ്ട് അവനെ മുറിവുകളെ കഴുകിയിട്ട് അവനെ മുറിവുകൾ ഇത് വെച്ച് കെട്ടുകയായിരുന്നു. അവൻ അടിയന്തരമായി വേണ്ട അതായിരുന്നു. അവന് മുറിവ് ഉണങ്ങണം, വിഷാണുക്കൾ കയറാൻ പാടില്ല. അന്ന് ഈ ശമര്യക്കാരൻ അറിയാവുന്ന രീതിയിൽ അവന് കയ്യിലുണ്ടായിരുന്ന എണ്ണയും വീഞ്ഞും പകർന്ന് അവന് മുറിവിനെ കെട്ടുകയാണ്. എന്ന് പറഞ്ഞാൽ ഗാർഹികമായ പ്രഥമ ശുശ്രൂഷ ചെയ്യുകയാണ്. നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. പൗരസ്ത്യദേശക്കാരെ അങ്ങനെ ചെയ്യുക പതിവായിരുന്നു. അവർ ഉപയോഗിക്കുന്നത് ഇന്നിനുള്ള ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. എണ്ണ വേദന അകറ്റാൻ ആമനുള്ള ഒരു ഒറ്റമൂലിയായിട്ട് കാണുക. എണ്ണ നമ്മൾ അങ്ങനെ മുറിവുണ്ടാവുമ്പോൾ എണ്ണ പറ്റാറുണ്ടല്ലോ, അത് വേദന അകറ്റാനുള്ള രീതിയെ കാണുകയാണ്. നല്ല സമ്മതക്കാരൻ ആമേൻ ചെയ്ത നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ലേവ്യനെ പോലെ, പുരോഹിതനെ പോലെ അവനും പോകാമായിരുന്നു. പക്ഷെ അവൻ കണ്ട മാത്രമേ നല്ല സമരക്കാരൻ മൃഗത്തിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന് അവനെ ശുശ്രൂഷിക്കാനുള്ള തയ്യാറെടുക്കുകയാണ്. നമ്മളെപ്പോഴും നല്ല സമരക്കാരൻ എപ്പോഴും ഓർത്ത് നമ്മൾ കർത്താവിനെയാണ് കാണിക്കുന്നത്.
എന്തെല്ലാമാണ് കർത്താവ് അവിടെ ചെയ്തത് എന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ്. ഒന്നാമതായി അവൻ്റെ പാദങ്ങൾ അവൻ്റെ അടുക്കലെത്തി, വാഹനം മുഖത്തിൽ ഇറങ്ങി ഈ ശമരിയ ഈ മുറിവേറ്റവൻ്റെ അടുക്കൽ ചെല്ലുകയാണ്. അവൻ നടന്ന് ഈ അവൻ്റെ അടുക്കലെത്തി, അവൻ്റെ പാദങ്ങൾ അവൻ്റെ അടുക്കലെത്തി. രണ്ടാമതായി ദൃഷ്ടികൾ അവനെ കണ്ടു, നല്ല ശമരിക്കാരൻ കണ്ണുകൾ മുറിവേറ്റിനെ കണ്ടു. ആവശ്യം കണ്ടു എന്ന് മാത്രമല്ല, ആവശ്യത്തെ നിർവഹിക്കാനുള്ള കൃപയും പ്രാപിച്ചെടുത്തു. ഒന്നാമതായി അവന് നടന്ന് അവൻ്റെ അടുക്കലെത്തി. ലേവിനും പുരോഹിതനും അതിന് പോലും ശ്രമിച്ചില്ല കേട്ടോ, പക്ഷേ നല്ല ശമരിയക്കാരനെ ഇറങ്ങി നടന്ന് അവൻ്റെ അടുക്കലെത്തി. രണ്ട് കണ്ണുകൊണ്ട് ഈ മുറിവേറ്റവനെ കണ്ടു, അവൻ്റെ ആവശ്യങ്ങൾ കണ്ടു. പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റും നടക്കുന്ന വിഷയങ്ങളെ ആവശ്യങ്ങളെ കാണണം. പാവപ്പെട്ടവൻ നേരെ കണ്ണടയ്ക്കരുത്, കാണേണ്ട കാര്യങ്ങൾ കാണാനുള്ള മനസ്സുണ്ടായിരിക്കണം, കണ്ടു. മൂന്നാമത്തെ കാര്യം, ഹൃദയം മനസ്സറിവുള്ളതായി മാറി. സഹായിപ്പാനായ കരങ്ങളെ ചലിപ്പിച്ചു, നടന്ന് അവൻ്റെ അടുക്കലെത്തി, ദൃഷ്ടികൾ അവനെ കണ്ടു. മൂന്ന്, അവൻ്റെ ഹൃദയം മനസ്സറിവുള്ള ഹൃദയമായി മാറി. സഹായിപ്പാനുള്ള കരങ്ങൾ അവൻ ചലിപ്പിക്കുകയാണ്, സഹായിക്കുകയാണ്. ഇപ്പൊ നോക്കണ, നല്ല ശബരിയക്കാരൻ്റെ രീതി ഏറ്റവും വലുത് എത്ര വലുതാണ്. നാല്, സേവനമാണ്. അവൻ്റെ മുറിവുകൾ കെട്ടി, പാവം ഉണ്ടാക്കിയ മുറിവുകൾ കെട്ടി സന്തോഷത്തിൻ്റെ വീഞ്ഞു കൃപയുടെ എണ്ണയും പകർന്നു. ഇത് ഓരോന്ന് ചിന്തിക്കുമ്പോൾ കർത്താവിനെ നമ്മൾ ഓർത്തോണം. ഇവിടെ എന്താ സംഭവിച്ചത്? യേശു അവന് വേണ്ടി നല്ല ശമരിക്കാരെ വേണ്ടി ചെയ്തു കൊടുക്കുകയാണ്. അവൻ അന്നേരം മറ്റേ മുറിവുകൾ കെട്ടുകയാണ്, മുറിവുകൾ കഴുകി കെട്ടുകയാണ്. പാപമുണ്ടാക്കിയ മനുഷ്യവർഗത്തിന് പാപമുണ്ടാക്കിയ മുറിവുകളെ കെട്ടി തരുന്നില്ല, സന്തോഷത്തിൻ്റെ വീഞ്ഞു എണ്ണയും പകർന്നു. എന്താണ് അവൻ ആവശ്യമായിരുന്നത് അത് ചെയ്തു കൊടുത്തു, അതിന് മനസ്സുണ്ടായി. നാലാമത്തെ കാര്യം, നിസ്വാർത്ഥമായി ചെയ്തു. നിസ്വാർത്ഥമായി ചെയ്ത് തെളിയെന്തുവാ? തൻ്റെ വാഹനത്തിൽ അവനെ കയറ്റി മഹത്വത്തിൽ തൻ്റെ സ്ഥാനം നൽകി, തന്നോട് കൂടിയിരുത്തി. ഒരു പരിചയമില്ലാത്ത ആള്, ഒരു കോണ്ടാക്റ്റും ഇല്ലാത്ത ആള്, പക്ഷെ അവനെ തൻ്റെ കൂടെ കയറ്റി ഇരുത്തത്തക്കോടമുള്ള നിസ്വാർത്ഥമായ സ്നേഹം പ്രകടിപ്പിച്ചു. എത്ര നല്ല ഒരു 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 രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ആറാമത്തെ കാര്യം, കരുതലാണ്. പയ്യമ്പലത്തിൽ കൊണ്ടുപോയി രക്ഷ ചെയ്യാനായിട്ടുള്ള കരുതൽ. അവനെയും അവനും വഴിപോക്കനാണ്. അവനെ ഇത്രയും ചെയ്തേച്ച് വഴിയിൽ ഇട്ടേച്ച് പോയില്ല, ഇട്ടേച്ച് പോയാൽ അടുത്ത കള്ളന്മാരും കൊള്ളക്കാരും വന്ന് അവനെ ആക്രമിക്കുമെന്നറിയാം. അതുകൊണ്ട് അവനെ താങ്ങി എഴുന്നേൽപ്പിച്ച് അവൻ്റെ യാത്രാമൃഗത്തിൻ്റെ മെഴുകേറ്റിയിരുത്തിയിട്ട്, തണുവോട് കൂടെ ഇരുത്തിയിട്ട് അവനെ കൊണ്ടുപോകുകയാ. എന്നിട്ട് എന്ത് ചെയ്തു? അവന് വഴിയമ്പലത്തിൽ എത്തിച്ചു. വഴിയമ്പലത്തിൽ എത്തിക്കാൻ കാര്യം എന്നാ? അവനെ രക്ഷ ചെയ്യാൻ വേണ്ടി, അവൻ്റെ ഈ ഹെൽത്തിൽ നിന്ന് അവന് പൂർണ്ണ ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ അവനെ ഒരു സ്ഥലത്ത് എത്തിച്ചു വെക്കത്തുള്ളൂ. ഏഴാമത്തെ കാര്യമാണ് ഏറ്റവും വലുത്, ചെലവ് ചെയ്യാൻ രണ്ട് വെള്ളിക്കാശ് കൊടുത്തു. അവരെ നോക്കാനായി വയ്യമ്പലക്കാരനയില്ലേ രണ്ട് വെള്ളിക്കാശ് കൊടുത്തിട്ട് പറയുകയാണ്, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ വരുമ്പോൾ തന്നുകൊള്ളാം, കൊടുക്കാം. പ്രിയമുള്ളവര്, ഇതിൽ പരം എന്ത് രക്ഷയാണ് ഈ നല്ല ശമരിക്കാരും ചെയ്യേണ്ടത്? ഏഴ് കാര്യമാണ് നല്ല ശമരിക്കാരും ചെയ്തത്. ഞാൻ ഒന്ന് എടുത്തു പറയാം. ഒന്ന്, അവൻ നടന്ന് അവൻ്റെ അടുക്കിലെത്തി. രണ്ട്, അവരെ കണ്ണുകൾ അവനെ കണ്ടു. മൂന്ന്, ഹൃദയം അവൻ്റെ മനസ്സലിവ് അവനെ സഹായിപ്പനായി അടുത്തെത്തിച്ചു. നാല്, സേവന മനോഭാവത്തോടുകൂടി അവൻ്റെ അടുക്കലേക്ക് എത്തി, അവൻ്റെ മുറിവ് കെട്ടി എണ്ണ പകർന്നു കൃപയുടെ, ആമെ പാപം ഉണ്ടാക്കിയ മുറിവ് കെട്ടി സന്തോഷത്തിൽ വീഞ്ഞു പകർന്നു കൃപയുടെ എണ്ണയും പകർന്നു. അഞ്ചാമത്തെ കാര്യം, നിസ്വാർത്ഥതയാണ്. സ്വാർത്ഥതയില്ലാതെ നിസ്വാർത്ഥമായിട്ട് തൻ്റെ വാഹനമൃഗത്തിൻ്റെ പുറത്ത് കയറ്റി. ആരെ കരുതല്, എന്താ കരുതല്? വലിയമ്പത്തിൽ അവനെ കൊണ്ട് എത്തിക്കുകയാണ്, സേഫാക്കി. ഏഴ്, ചെലവ് ചെയ്യാൻ രണ്ട് വെള്ളിക്കാശ് കൊടുത്തു, അധികം വന്നാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തരാമെന്ന വാക്കും കൊടുത്തു. ഇത്രമാത്രം ഭംഗിയെ ചെയ്തൊരു നല്ല ശമരിക്കാൻ. ഈ ഓരോ ഭാഗം ചിന്തിക്കുമ്പോഴും ഈ കാര്യങ്ങൾ വാർത്തപ്പെട്ട കർത്താവായി യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തെന്നുള്ള
ഉത്തമമായ ബോധ്യം നമ്മളെ ഭരിക്കണം. അതാണ് ഈ നല്ല സമയങ്ങൾ ഉപമയിൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് വെളിപ്പെടുത്തുകയാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി പ്രസംഗം കേട്ടുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അത് ഒന്നുകൂടെ റീവൈൻഡ് ചെയ്തിട്ട് യേശു നമുക്ക് വേണ്ടി ചെയ്തത് ഒന്നുകൂടെ ഓർത്ത് ദൈവത്തെ നന്ദി പറയാനുള്ള ഒരവസരമായി നമ്മളിതിനെ കാണണം. ചെലവ് ചെയ്യാൻ രണ്ട് വെള്ളിക്കാശ് കൊടുത്തു. ആമേൻ. തിരിച്ചു വരുമ്പോൾ പറയുകയാണ് അധികം ചെലവിട്ട തന്നുകൊള്ളാമെന്ന്. ഇത്ര മാത്രം കരുതുന്നൊരു ദൈവം. പ്രിയമുള്ള നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ എത്രമാത്രം കർത്താവ് കരുതി, എത്രമാത്രം ദൈവം നമ്മളെ സ്നേഹിച്ചു, എത്രമാത്രം ദൈവത്തിൻ്റെ പരിപാലനം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കടങ്ങളൊക്കെ ആണ് വീട്ടിൽ നിന്ന് മാത്രമല്ല, ഇനി അധികം ചിലവായാലും കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ കർത്താവ്. ദൈവത്തിൻ്റെ സ്തോത്രം. സ്നേഹമാണ് അയൽബന്ധം സ്ഥാപിക്കുന്ന സ്ഥലമല്ല. അയൽവാസി എന്ന് പറയുന്നത് അടുത്ത് താമസിക്കുന്നവനല്ല, സ്നേഹമാണെന്ന് മനസ്സിലാക്കണം. അയൽവാസി യഹൂദനും അപരിചിതനായ ശമര്യനും അയൽക്കാരനുമായി എന്ന് ഞാൻ എടുത്തു പറയുന്നു. അയൽവാസിയായ യഹൂദൻ അപരിചിതനായി, പക്ഷെ അപരിചിതനായ ശമര്യൻ അയൽക്കാരനുമായി എന്ന് പറഞ്ഞാൽ അടുത്തു കിടന്നവൻ അപരിചിതനാണ്, ദൂരെ ഇരുന്നവൻ പരിചയക്കാരനായിട്ട് മാറി. എങ്ങനെ? സ്നേഹത്തിൽ. നമ്മളെ സ്നേഹിതരാരാ? നമ്മളെ സഹായിക്കുന്നവരാ. നമ്മൾ പറയത്തില്ല അയ്യോ എന്നോട് ഒരു പരിചയമില്ലാത്ത ഒരാളാ എന്നെ സഹായിച്ചത്, ഒരു ബന്ധമില്ലാത്തവരെ സഹായിച്ചത്. എന്താ അങ്ങനെ സഹായിക്കുന്നത്? അവരെ കൊണ്ട് സഹായിപ്പിക്കത്തേക്കാളും ദൈവം അവരെ കൂടി ഇടപെടുകയാണ്. ആ ഒരു സംരക്ഷണം, ആ ഒരു വലയം നമുക്ക് കൂടി തീർത്ത നമ്മുടെ ദൈവം. നമ്മളിന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് തന്നെ നല്ല ശമര്യക്കാരന്റെ സ്നേഹവും കരുതലും തിരിച്ചറിയണം. അടുത്ത ബൈബിളിന്റെ ഒരു ആധികാരികമായ ഒരു പഠനം ഇങ്ങനെയാണ്. ആദാം യെരുശലേമിൽ നിന്നും യെരിഹോവിലേക്ക് ഇറങ്ങിപ്പോയി. ആമേ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ പാപത്തിൽ വീണുപോയി. പാപവും സാത്താനും വസ്ത്രമഴിച്ചു. ദുഷ്ടപിശാച് പാമ്പിന്റെ രൂപത്തിൽ വന്ന് ഏദൻ തോട്ടത്തിൽ വെച്ച് ആദാമിന് വസ്ത്രമഴിച്ചു, തേജസ്സിന്റെ വസ്ത്രമഴിച്ചു, നീതികരണ വസ്ത്രത്തെ അവൻ നശിപ്പിച്ചു കളഞ്ഞു. ഇതാണ് ശരിയായ ഇന്റർപ്രറ്റേഷൻ. ആത്മാവിന്റെ മുറിവുകളിൽ ഹൃദയത്തെ തകർത്ത് അവനെ ഒന്നുമില്ലാതാക്കി മാറ്റി. പാപമില്ലാതിരുന്ന ആദാമിനെ പാപിയാക്കി മാറ്റി. അവനെ അറുത്തും മുറിച്ചു. തേജസ്സിൽ നിറഞ്ഞവനെ വസ്ത്രഹീനനാക്കി മാറ്റി. അവനെ മുറിവുള്ളവനാക്കി മാറ്റി. അവൻ പിന്മാറ്റ അവസ്ഥയിലേക്ക് മാറി. അവനെ യെരുശലേമിൽ നിന്ന് അവനെ ശമര്യയിലേക്ക് കൊണ്ടുപോയി കളഞ്ഞു. അവനെ അർദ്ധപ്രാണനാക്കി മാറ്റി. മനുഷ്യവർഗത്തെ മുഴുവൻ പാപിയാക്കി മാറ്റിയത് സാത്താന്റെ തന്ത്രങ്ങളാണ്, തിരിച്ചറിയണം. പിശാചിന്റെ തന്ത്രങ്ങളാണ്. പാമ്പിൽ കൂടെ അകത്ത് കയറി, ഹവയിൽ കൂടെ അകത്ത് കയറി മനുഷ്യനെ നഗ്നനാക്കി മാറ്റി. പാപത്തിൽ മരിച്ചു. ധാർമ്മിക പ്രമാണങ്ങൾ കൊടുത്ത് രക്ഷിക്കാൻ ശ്രമിച്ചു. പുരോഹിതനും ലേവിയനും ആചാര അനുഷ്ഠാനം കൊടുത്ത് ന്യായപ്രമാണത്തിന്റെ ആചാര അനുഷ്ഠാനം കൊടുത്ത് രക്ഷിക്കാൻ നോക്കി. പക്ഷെ അവിടെയൊന്നും യഥാർത്ഥമായ രക്ഷ ലഭിച്ചില്ല. ന്യായപ്രമാണത്തിന്റെ ആചാര അനുഷ്ഠാനം കൊണ്ട് പാപിയായ മനുഷ്യനെ രക്ഷിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെയെങ്കിലും രക്ഷ കിട്ടിയില്ല. എന്നാൽ ക്രിസ്തു വഴിപോകയിൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന കർത്താവ് ആ വഴിപോകയിൽ പാപത്തിൽ ശിക്ഷയേറ്റ മനുഷ്യവർഗത്തെ കണ്ട് അവന്റെ വീണ്ടെടുപ്പ് സാധിച്ചു. സ്വർഗത്തിൽ ഭൂമിയിലൊക്കെ വഴിപോകയിൽ പാപിയായി തീരുന്ന മനുഷ്യനെ ആമേൻ ശരീരം മുഴുവൻ അർത്ഥപ്പാടനെ കിടക്കുന്ന മനുഷ്യനെ, പാപത്തിൽ കറപുറുന്ന മനുഷ്യനെ വീണ്ടെടുക്കാനായിട്ട് ആ നല്ല ശമരക്കാനായി യേശുവിന് കഴിഞ്ഞു. സഭയിൽ അവനെ ആക്കി, രക്ഷീയനായി സഭയേപ്പിച്ചു. ന്യായപ്രമാണ സുവിശേഷം എന്ന രണ്ട് വെള്ളിക്കാശ് ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു അധികം ചെലവിട്ടാൽ തന്നുകൊള്ളാമെന്ന് പറഞ്ഞ് അവിടെ ഏൽപ്പിച്ചു കൊടുത്തു. തീർന്നില്ല, ദേവദാസന്മാരെ ശുശ്രൂഷ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. എത്ര മനോഹരമായ നിലയിലാണ് ഈ കാര്യങ്ങളെ പരിശുദ്ധമായി വെളിപ്പെടുത്തിയിരിക്കുന്നത് യുവമയെ കൂടെ. പ്രിയമുള്ള നമ്മളിപ്പോൾ ദൈവസഭയെ നമ്മൾ ആക്കിയിരിക്കുകയാണ്. ഈ സഭയുടെ സംരക്ഷണം നമ്മളായിരിക്കണം. ചെറിയ ആൾ ചോദിക്കുന്നത് എന്ത് സഭയിൽ പോയില്ലേ എന്നെ പാസ്റ്ററേ, ആരാധനയ്ക്ക് പോയില്ലേ എന്നെ കുഴപ്പം, കൈയടിച്ചില്ലേ എന്താ കുഴപ്പം, പാട്ട് പാടിയില്ലേ എന്താ കുഴപ്പം, സ്തോത്രാച്ച കൊടുത്തില്ലേ എന്താ കുഴപ്പം, ബൈബിൾ വായിച്ചില്ലേ എന്താ കുഴപ്പം,
പ്രിയമുള്ളവരെ, നല്ല സമരക്കാരൻ നമ്മളെ രക്ഷിച്ച് ഈ നല്ല സഭയിലാക്കി വച്ചിരിക്കുകയാണ്. ഈ സഭയിൽ നമുക്ക് പുറത്തു പോകാൻ അനുവാദമില്ല കേട്ടോ. ഈ സഭയിൽ നമ്മളെ സംരക്ഷിക്കാനായിട്ട് ഒരു വലിയ അറേഞ്ച്മെന്റ് ദൈവം ചെയ്തിരിക്കുകയാണ്. നിനക്ക് വേണ്ടത് എല്ലാ ആത്മീയ ഭൗതികമായ നന്മകൾ ഈ സഭയിൽ നിന്ന് ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയ നന്മ നീ മനസ്സിലാക്കണം. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ തോന്നിട്ടില്ല. ആ വചനത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഈ വഴിയമ്പലം നമുക്കൊരു അനുഗ്രഹമാണ്, സഭ നമുക്കൊരു അനുഗ്രഹമാണ്. ഈ സഭയെ നീ പാർക്കുമ്പോൾ നിനക്ക് വേണ്ടി അധികം എന്തെങ്കിലും ചെലവിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ തന്നു തീർക്കാൻ കഴിയുന്നൊരു ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. ഞാൻ സത്യബന്ധങ്ങളുടെ കാര്യം പറയാം. രക്ഷിക്കപ്പെട്ട ദൈവത്തിലും മക്കൾ കൂട്ടായ്മയുടെ ആ വഴിയമ്പലത്തിൽ, ആ ആരാധനാലയത്തിൽ വന്ന് ദിവസവും ആത്മീയ കൂട്ടായ്മ അനുഭവിക്കുമ്പോഴാണ് അവന് ആത്മീയ വളർച്ചുണ്ടാകുന്നത്, അവന് മുറിവുകൾ ഉണങ്ങുന്നത്, അവന് പരുക്കുകൾ ഇല്ലാതാകുന്നത്, അവന് സ്പിരിച്വലായി മാറുന്നത്, അവൻ ദൈവികമായ നിലയിൽ സമ്പന്നനായി മാറുന്നത് ആ അനുഭവത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ നൂറ്റാണ്ടുകളെ ചരിത്രം പരിശോധിച്ചാൽ ആമേന് വളരെ മുറിവേറ്റവരെ അർത്ഥപ്പാടായി കിടന്ന എത്രയോ പേരെ കർത്താവിന് ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട് യേശുവിന് മക്കളായി മാറിയ അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരിക്കൽ രക്ഷപ്പെടത്തില്ല, മുറിവേറ്റുപോയി, രക്തം മുഴുവൻ വാർന്നുപോയി, ഇനി ആർക്കും അവരെ സഹായിക്കാൻ കഴിയത്തില്ല. അവർ വാടക കൊലയാളിയായി പോയി, അവൻ മദ്യപാനിയായി പോയി, അവനെ ഇനി ഒന്നിനും കൊള്ളത്തില്ല തീർന്നു എന്ന് പറയുന്ന മനുഷ്യർ. കഴിഞ്ഞ ദിവസം ഞാൻ മനുഷ്യന്റെ അനുഭവം കേട്ടു. അദ്ദേഹം മദ്യം കുടിച്ച് ആത്മഹത്യ ചെയ്യാനായിട്ട് വളരെ ദൂരെ നിന്ന് യാത്ര ചെയ്തിട്ട് പട്ടണത്തിൽ വന്നു. ഇനി ജീവിച്ചിരിക്കട്ടെ, എനിക്ക് മരിച്ചാൽ മതി. കള്ളന്മാർ അതുപോലെ അവനെ ആക്രമിച്ചു. അവനെ വളരെ ശപിക്കപ്പെട്ടവനാണെന്ന് അവനെന്നെ തോന്നി. ജീവിച്ചിരിക്കട്ടെ എന്ന് അവനെന്നെ തോന്നി. ഭാര്യ അവനെ ഉപേക്ഷിച്ചു, കുഞ്ഞുങ്ങൾ അവനെ ഇട്ടുവെച്ചു പോയി, എല്ലും കോലമായിപ്പോയി, ആരും ആഹാരം കൊടുക്കാനില്ല, വസ്ത്രം കൊടുക്കാനില്ല, ഒരു പ്രാന്തനായി, മുടിയൊക്കെ വളർത്തി പ്രാന്തനായിട്ട് അവൻ ഒന്നുമില്ലാത്തവനായി, മുറിവേറ്റവനായി. ദൈവത്തിന് സ്തോത്രം. ശമരിയൊക്കെ ആ അനുഭവത്തിൽ അവനായി തീർന്നു. വഴിയെ കിടക്കുന്ന ആ മനുഷ്യനെ പോലെയായി, അവനും മനുഷ്യനെ പോലെയായി തീർന്നു. എന്നാൽ അവൻ ആ റോഡിൽ കൂടി ഇങ്ങനെ വീഴ്ച വെച്ച് നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ ഒരു ട്രാക്ടർ അവന്റെ കയ്യിലേക്ക് വെച്ച് നീട്ടി. അവനെ വളരെ നിസ്സംഗതയോടുകൂടെ ആ ട്രാക്ട് വായിച്ചു. ആ ട്രാക്ടിൽ ഈ നല്ല ശമരിയക്കാരന്റെ കഥയാണ് വിവരിച്ചിരുന്നത്, മുറിവേറ്റ മനുഷ്യന്റെ കാര്യം. ദൈവത്തിന് സ്തോത്രം. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ, അത് വായിച്ചപ്പോൾ അവന് തോന്നി അവന്റെ അനുഭവമാണ് ഇതിനകത്ത് പറയുന്നവന് തോന്നി. ഞാനാണ് മുറിവേറ്റവൻ, എനിക്കാണ് ശിക്ഷ വിട്ടിരിക്കുന്നത്, എന്നെ രക്ഷിക്കാൻ ആരുമില്ല എന്ന് അവന് ചിന്തിച്ചപ്പോൾ, ഒരു നല്ല ശമരിയക്കാരനായി യേശു ഉണ്ട്, നിന്റെ മുറിവുകളെ കഴുവാൻ, എണ്ണ പകരുവാൻ, കൃപയുടെ അഭിഷേകത്താൽ നിറയ്ക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കി. അവൻ ആ ട്രാക്ട് അവനകത്തേക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ അകത്തേക്ക് ദൈവസ്നേഹം ഇറങ്ങി വന്നു, ഏതൊരു പ്രകാശം ഇറങ്ങി വന്നു. അവൻ്റെ ആ ട്രാക്ടിൻ്റെ അടിയിൽ ടെലിഫോൺ നമ്പർ ഉണ്ടായിരുന്നു. അവന് സ്റ്റേഡിയ ബൂത്തിൽ കയറിയ ടെലിഫോൺ നമ്പറിൽ വിളിച്ചു. അങ്ങേ തലയ്ക്കെന്ന സ്നേഹമുള്ള മനുഷ്യനാണ് എടുത്തത്. അദ്ദേഹം പറഞ്ഞു, നീ എവിടെയാണ്, ഞാൻ അവിടെ നിന്നെ കൂട്ടിക്കൊണ്ടുവരാം. ഓടി വന്ന് അവനെ കോരിയെടുത്ത് തന്നെ വണ്ടിയിൽ കയറ്റി തൻ്റെ ഭവനത്തിൽ കൊണ്ടെത്തിച്ചു. മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായി പോരാടുന്ന ഒരു സ്ഥാപനമായിരുന്നു അത്. അവനെ കൗൺസിൽ ചെയ്തു, അവനെ കുളിപ്പിച്ചു, അവനെ വൃത്തിയാക്കി. അവൻ ഇന്ന് സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു സുവിശേഷകനായി മാറിയിരിക്കുന്നു. അനേകം ഇതുപോലെ മുറിവേറ്റവരെ കർത്താവിന് വേണ്ടി നേടുന്ന ഒരു ത്യാഗപൂർവമായ ജീവിതശൈലിയായി മാറി. സുവിശേഷം എന്ന് പറയുന്നത് ഇതുപോലെ മുറിവേറ്റ 10,000 ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആമേൻ ആളുകളെ നേടുന്ന ഒരു ശുശ്രൂഷയായി മാറിയിരിക്കുകയാണ്. മുറിവേറ്റോ പേടിക്കണ്ട, നല്ല ശമരിയക്കാരൻ, നല്ല ശമരിയക്കാരൻ. നീ മുറിവേറ്റത് വിഷയമാക്കണ്ട, നിനക്ക് എണ്ണ പകരാൻ നല്ല ശമരിയക്കാരനുണ്ട്. നീ യെരുശലേമിൽ നിന്ന് പിന്മാറിപ്പോയോ, നീ പേടിക്കണ്ട കാര്യമില്ല. നിന്നെ കരുതാൻ, നിന്നെ സ്നേഹിക്കുവാൻ
നിന്നെ മാനിക്കുവാൻ ആമേൻ എൻ്റെ ദൈവത്തിന് കഴിയും. ആ ദൈവത്തിൻ്റെ കരങ്ങൾ നീ സുരക്ഷിതനാണ്. നിന്റെ ആത്മീയ കാര്യങ്ങളും നിന്റെ ഭൗതിക കാര്യങ്ങളും നോക്കാൻ ദൈവത്തിന് കഴിയും. അധികം ചെലവിട്ടാൽ തരാൻ അവന് കഴിയും. നിന്ന് കടമാണോ, രഹസ്യമാണോ, ഞെരുക്കമാണോ, ടെൻഷൻ വേണ്ട. അധികം കടം പെട്ടാൽ തരാൻ ദൈവത്തിന് കഴിയും. നീ വന്നിരിക്കുന്നത് നല്ല ഒരു സ്ഥലത്ത് അദ്ദേഹം കൊണ്ടാക്കി. വഴിയമ്പലത്തിൽ സംരക്ഷണമുണ്ട്. വഴിയമ്പലത്തിന് ഒരു സൂപ്പർവൈസറുണ്ട്. വഴിയമ്പലത്തിൽ സംരക്ഷണമുണ്ട്. നിന്നെ ഇനി ഒരു കള്ളന്മാരും തൊടത്തില്ല. നീ പ്രാർത്ഥനയോ ആരാധനയോ മുമ്പോട്ട് പോയാൽ നിനക്ക് സുരക്ഷിതമായ ഭാവി ഒരുക്കി തരാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ആ ദൈവത്തിൽ ആശ്രയിപ്പാൻ, ആ ദൈവത്തോട് ചേർന്നിരിപ്പാൻ കർത്താവ് എന്നെ സഹായിക്കണം. നീ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. മുറിവേറ്റവരായി ഞങ്ങളെ കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പാപത്തിന്റെ അടിമത്തെ കിടക്കുന്ന ആരെങ്കിലും ഞങ്ങൾ ഇത് കേൾക്കുന്നെങ്കിൽ, നിങ്ങളുടെ സ്നേഹമായി പറയുന്നു, നല്ല ശമരിയക്കാർ ഇന്നുമുണ്ട്. ഈ ഉപമ പറഞ്ഞു കൊടുത്ത ആ വാഴ്ത്തപ്പെട്ട കർത്താവാണ് നല്ല ശമരിയക്കാരൻ. ആ ശമരിയക്കാരൻ നിന്റെ മുഴുവൻ കാര്യം ഏറ്റെടുത്തിരിക്കുന്നു. നിരാശ വേണ്ട, ടെൻഷൻ വേണ്ട. യേശുവിനെ അംഗീകരിക്കുക, യേശുവിന്റെ രക്തത്തെ കണ്ണുകൾ പ്രാപിക്കുക, സമാധാന സന്തോഷമുള്ള തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ഉപമ നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു ഉപമയെ കണ്ടുമുട്ടുന്ന വരെ സർവശക്തനായ നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.